ഒരു കണ്ടക്ടർ എന്ന നിലയ്ക്ക് ഭൂരിഭാഗം പേരില്ലേ, കണ്ടക്ടറായിട്ട് ആരും ജോലി ചെയ്തവരുണ്ടാവാൻ സാധ്യതയില്ല. അങ്ങനെയുള്ള ഒരു മേഖലയ്ക്കാണ് നമ്മൾ കടന്നു വരുന്നത്. സ്വകാര്യ മേഖലയും വ്യത്യസ്തമായി കെ എസ് ആർ ടി സിയിലെ കണ്ടക്ടർക്ക് കുറെ വ്യത്യാസങ്ങളുണ്ട്. വ്യത്യാസങ്ങൾ എന്ന് പറയുന്നത് തന്നെ അതിൻ്റെ ചില ചട്ടക്കൂടുകൾ മറ്റുള്ളവരെ പോലെയല്ല. നമുക്ക് കൃത്യമായ ഒരു ചട്ടക്കൂടിനകത്ത് നിന്ന് വേണം നമുക്ക് പ്രവർത്തിക്കാൻ. അങ്ങനെയുള്ളത് എടുക്കാൻ പറ്റുള്ളൂ, മറ്റേ കൈ പറഞ്ഞ പോലെ പൈസ പൈസ കാണിച്ചു കൊടുക്കുന്നൊരു ിലേക്ക് അല്ലെങ്കിൽ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് വന്ന ഉദ്യോഗാർത്ഥികളെ അവരുടെ കുടുംബാംഗങ്ങളെ ആദ്യമായിട്ട് പാലക്കാട് ഡിപ്പോയ്ക്ക് വേണ്ടി സ്വാഗതം ചെയ്യണം. വളരെയധികം കോളിളക്കങ്ങളോ അല്ലെങ്കിൽ കൂടുതൽ ചർച്ച ചെയ്ത വിഷയങ്ങൾ നിങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളായിരുന്നു. അല്ലെങ്കിൽ നിങ്ങളത് കൃത്യമായി പരീക്ഷ എഴുതി നിയമാനുസൃതമായ രീതിയിൽ അഡ്വൈസ് ചെയ്യപ്പെടുകയും പിന്നീട് ജോലി കിട്ടാതെ വരികയും ചെയ്ത ഒരവസ്ഥ വന്നപ്പോഴാണ് നമുക്ക് ഇത്തരത്തിലുള്ള ഒരു സമീപനത്തിലേക്ക് നിങ്ങൾക്ക് പോയിന്റ് വന്നിട്ടുണ്ടാവാം. സ്വാഭാവിച്ച് നിങ്ങൾ അന്ന് എം ഡി തല മീറ്റിംഗ് ഉണ്ടായിരുന്നു, ഏകദേശം കാര്യങ്ങൾ കെ എസ് ആർ ടി സിന്റെ ഒരു പൊതുചിത്രം അവിടെ പറഞ്ഞിട്ടുണ്ടാവുന്നതാണ് എനിക്ക് വിശ്വാസം. കെ എസ് ആർ ടി സിയെ കരകയറ്റാനുള്ള ഒരു ശ്രമത്തിലാണ് ഇപ്പോൾ ശേഷിയുള്ള ഒരു സ്ഥാപനമാക്കിയതിനെ മാറ്റുക എന്നുള്ളതാണ് നമ്മുടെ ബഹുമാനപ്പെട്ട സി എം ഡി ഏറ്റെടുത്തിട്ടുള്ള ദൗത്യം. അങ്ങനെ ഒരു അവസരത്തിലാണ് നിങ്ങളെ പോലെയുള്ളവരും ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാവരും ഈ സ്ഥാനത്തിൽ ഇനി തുടർന്ന് ജോലി ചെയ്യാൻ പോകുന്നത്.